ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫാദറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ മിനിയിലുണ്ടായ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫാദറിനെ കാണാൻ, നമ്മളെ ജോജോയുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഫാദറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ നമ്മളെ നമ്പരും വാങ്ങിച്ചിട്ട് നമ്മളെ പറഞ്ഞു വിട്ടു, ഒന്നും നടന്നില്ല. ഗൈസ്, നമ്മളങ്ങനെ രാവിലെ നമ്മളുടെ വണ്ടിയൊക്കെ നല്ല കഴുകി കുട്ടപ്പനാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് വണ്ടി ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പോകാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ജോജോയുടെ ഒരു ഗ്യാരേജിൻ്റെ വർക്കിൻ്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായി നമുക്ക് വണ്ടി കൊണ്ടുത്തുന്ന സമയത്ത്. ഇത് ഏതാ ചേട്ടൻ, എന്താ ചേട്ടാ, എന്ത് പറ്റി? ചേട്ടൻ രാവിലെ അടിച്ച് നല്ല ഫിറ്റാണ് കേട്ടോ, അടിച്ച് പൂസായി നിൽക്കുകയാണ്. ചേട്ടൻ്റെ വണ്ടി ഓടണില്ല ഒന്ന് ബൈക്ക്, ഒന്ന് നോക്കട്ടെ കേട്ടോ, ഞാൻ റെഡിയാക്കി തരാം. ശരിയാണ് കേട്ടോ, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ചേട്ടനെ പോലെ തന്നെ വണ്ടിയും നല്ലപോലെ ഫിറ്റായി ഇതിപ്പോൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതാണ് സെറ്റായി. ഓ ഓക്കെ ഓക്കെ, അനക്കമുണ്ട്, അനക്കമുണ്ട്, അനങ്ങുന്നുണ്ട്. ഓ ഗൈസ്, വണ്ടി ഓടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് റൗണ്ട് അടിച്ച്, കുറേ നാളായല്ലേ ബൈക്കൊക്കെ ഓടിച്ചിട്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചുകൊണ്ട് കൊടുക്കാം ചേട്ടന്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്ന് പോകാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ജോജോയുടെ വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരേജ് നമ്മൾ ജോജോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മളുടെ വണ്ടിയാണ് ഫസ്റ്റ് അവൻ വർക്ക് ചെയ്തത്. അപ്പോൾ ആ വണ്ടി നമുക്ക് കൊണ്ടു തന്നതിൻ്റെ സമയത്ത് വർക്ക് നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ ഗ്യാരേജിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷനായിരുന്നു ഇന്നലെ, നമുക്ക് പോകാൻ പറ്റിയില്ല. അവൻ ആ ഒരു ഇനാഗ്രേഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ചേട്ടാ വണ്ടി റെഡി ആയിട്ടുണ്ട്, കയറിപ്പോയ്ക്കോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നലെ അവൻ നമുക്ക് ആ ഒരു ഇനാഗ്രേഷൻ സമയത്താണ് അവൻ അവൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് അവൻ ഓടി നമ്മളുടെ അടുത്ത് വന്നത് നമ്മൾ വിളിച്ച സമയത്ത്. അപ്പം ഇന്ന് നമ്മൾ എന്തായാലും നമുക്ക് അവൻ്റെ ഗ്യാരേജൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാം. എന്തായാലും അവൻ നമുക്ക് ഈ വണ്ടി കൊണ്ട് തന്ന് നമുക്ക് എല്ലാ ഹെൽപ്പിനും കൂടെ ഇരിക്കുന്നവനാണ് നമ്മളെ ജോജോ. അപ്പോൾ അവൻ്റെ ഒരു ഗ്യാരേജ് വന്ന സമയത്ത് അവൻ്റെ ഗ്യാരേജിൻ്റെ ആദ്യത്തെ വണ്ടി നമ്മളെ വണ്ടിയാണ്. അപ്പം നമ്മൾ എന്തായാലും അവിടെ വരെ പോകണം. അതിൻ്റെ പേര് ജേ മെക്ക് എന്നാണ് ഇട്ടിരിക്കുന്നത്. ജോജോയുടെ ജേ ആണ് വെച്ചിട്ട് ആണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമുക്ക് നമ്മളുടെ ജേ മെക്കിലേക്ക്, നമ്മളെ ജോജോയുടെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. പോയിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളതൊക്കെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട്. നമ്മൾ കുറച്ച് ഗ്യാപ്പ് വഴിയൊക്കെ കയറി പോവാം. ഇതിലേക്ക് കൂടെ കയറിപ്പോയാലേ മൊത്തം മണ്ണാവും, പൊടിയാവും. പക്ഷേ നമുക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ ഇതിലേക്ക് കയറി പോകണം. മെയിൻ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, നമുക്ക് ഇവിടെ കൂടെ കട്ട് ചെയ്ത് ഇറങ്ങാം. പക്ഷേ ഇതിപ്പോൾ കഴുവിയൊക്കെ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. എന്ത് പറയാനേ, വണ്ടി ഇപ്പം മണ്ണൊക്കെ പറ്റും. നമുക്ക് എന്തായാലും നമുക്ക് നമ്മളെ വണ്ടി കൊണ്ട് ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് ഒക്കെ ചെയ്യണം കേട്ടോ ഗൈസ്. എപ്പോഴും ഇവിടെ ചില്ലിയാട് മലയാണ് എപ്പോഴും എല്ലാ ട്രിപ്പിലും എല്ലാവരും പോകുന്നത്. പക്ഷേ നമുക്കിവിടെ ചില്ലിയാടല്ലാതെ ഏതെങ്കിലും നല്ല മലയോ വല്ല മൗണ്ടൻസൊക്കെ വല്ല ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ ഗൈസ്, കമൻറ്റ് ചെയ്യണേ. നമുക്ക് എന്തായാലും നമ്മളെ മിനിയും കൊണ്ട് അവിടെ കൊണ്ട് ഒന്ന് കയറി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാനേ. അപ്പോൾ എന്തായാലും ഗൈസ്, വണ്ടി മൊത്തം മണ്ണായിട്ടുണ്ട്, നമുക്ക് നേരെ വിട്ടു പോകാം. ഇവിടെ അത്രയും ചെളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ ഈ മിനിയിലെ പ്രശ്നമെന്ന് പറയുന്നത് ഗൈസ്, നമുക്കൊരു ഉപദ്രവമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ നൈറ്റ് ടൈമിൽ ഈ ഒരു വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മൾ മറ്റ് എപ്പിസോഡ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് പ്രശ്നമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ജോജോയുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഫിലിപ്പ് ലൂക്ക എന്ന് പറഞ്ഞാൽ ഫാദറിനെ കാണാൻ വേണ്ടി പോയത്. പക്ഷേ അയാൾ നമ്മൾ നമ്പർ വാങ്ങിച്ചിട്ട് പറയാമെന്നും പറഞ്ഞാണ് വിട്ടത് ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം ഉച്ചയോരോ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മളെ ജോജോയുടെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പ് വരുന്നത് ഗൈസ്. ഓ, ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ ജോജോയുടെ വർക്ക്ഷോപ്പ്. ഓക്കെ, കൊള്ളാമല്ലോ, സെറ്റാണ്. പോലീസ് മാമൻ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ നിന്ന് ആദ്യം ഇറക്കിയ വണ്ടി നമ്മളെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിയാണ് അവൻ ആദ്യം പണിത് തന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ജോജോ അവിടെ ഉണ്ടോ എന്നറിയില്ല. നമുക്ക് വണ്ടി എന്തായാലും അങ്ങോട്ട് കയറ്റിയിടാം. റോഡ് ഇടാൻ ഇതൊന്ന് അകത്ത് കയറ്റിയിടാം ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയാ സാറ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട് കയറ്റിയിടാം. ഗൈസ്, ജോജോ ഉണ്ട് കേട്ടോ. ജോജോയും ഏതോ കസ്റ്റമർ നിപ്പുണ്ട്. പിന്നെ മറ്റേത് എനിക്ക് തോന്നുന്നു ജോജോയുടെ വർക്കറാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ, നല്ല വർക്കൊക്കെ ഉണ്ട്. എന്തായാലും വർക്കൊക്കെ ഉണ്ടാവട്ടെ, നമ്മളെ വണ്ടിയിലും ഫസ്റ്റ് ഇറക്കിയത്. എന്തായാലും വർക്കൊക്കെ കിട്ടുമോ അവന്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ജോജോ ഒരു വർക്ക്ഷോപ്പ്. അപ്പോൾ ഇതാണ് വർക്കറാണെന്ന് തോന്നുന്നു കേട്ടോ അവൻ്റെ. ഒരു സ്റ്റാഫേ ഉള്ളെന്ന് തോന്നുന്നു. എന്തായാലും ഓ, ഇതേത് വണ്ടിയാ കിട്ടില്ല. വണ്ടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ, വർക്കൊക്കെ ഒരുപാട് ഉണ്ട്. അപ്പോൾ ഏതൊരു കസ്റ്റമറിൻ്റെയാണ് സംസാരിക്കുക ജോജോ. അപ്പോൾ ഗൈസ്, ജോജോ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കസ്റ്റമറിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞൊന്ന് വിട്ടിട്ട് വരാം. നമ്മളെ കയറി വർക്ക്ഷോപ്പൊക്കെ ഒന്ന് ചുറ്റി കാണാനാണ് അവൻ പറയണത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ വർക്ക്ഷോപ്പൊക്കെ ഒന്ന് കയറി കാണാം. നമുക്ക് എന്തായാലും നമ്മളെ വണ്ടിയിൽ ഇനിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ട് തന്നെ വരാമല്ലോ, നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ട് മുമ്പ് നമുക്ക് നമ്മുടെ കെവിൻ ഉണ്ടായിരുന്നു, അപ്പം ഇപ്പം നമുക്ക് നമ്മളെ ജോജോ. പണ്ട് നമ്മളെ കെവിൻ മച്ചനെ, ഇതാണ് വർക്കർ കേട്ടോ. വർക്കർ മച്ചനെ പേര്, മച്ചാൻ്റെ പേര് ലൂക്ക എന്നാണ് കേട്ടോ മച്ചാൻ. എന്തായാലും ഇതാണ് വർക്കർ കേട്ടോ. അപ്പം വർക്കൊക്കെ ഉണ്ടോ?
ഓ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയണത്. എന്തായാലും വണ്ടികളൊക്കെ കിടപ്പുണ്ട്, എന്തായാലും സെറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ. അത് മൊത്തത്തിൽ എനിക്ക് ഒന്ന് 3 എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങ് ആ പുറകു ഭാഗത്തും ഉണ്ട് ഒരു എൻട്രൻസ്. നമുക്ക് എന്തായാലും ഇതുവഴി കയറി നോക്കാം. അതിനകത്ത് ഏതൊരു കാർ കിടപ്പുണ്ട് കേട്ടോ. ഇത് സുപ്രയാണോ? അല്ലല്ല, സുപ്രയല്ല, വേറെ ഏതൊരു വണ്ടിയാണ് കേട്ടോ. വൈസ് വലിയ ഇതൊന്നുമില്ല, ഇപ്പം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ ഇതൊക്കെ ഉണ്ട്. അപ്പം കുറേ സാധനങ്ങളും മെഷീൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇപ്പം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ ജോജോയുടെ ജേമക്ക്. അപ്പോൾ ഇവിടേക്ക് ഇനി നമ്മൾ കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അവനെ നമുക്കൊരു ഹെൽപ്പ് ചെയ്യണം. അവൻ നമുക്ക് എന്തായാലും ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള പയ്യനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനാണ് നമ്മളെ കൂടെ നിൽക്കണത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചുറ്റി നോക്കാം. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കൈസ്. കുറേ കൂടെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് ഇട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിൻ്റേതായ സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെ അവൻ ചെയ്യണം. പക്ഷേ ഇതെല്ലാം ഒറ്റയ്ക്കാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ അത് അവനെ സമ്മതിച്ചു കൊടുക്കണം. അപ്പം എന്തായാലും നമുക്ക് അവന് ഹെൽപ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അത് വഴിയെ നോക്കാം. അപ്പോൾ എന്തായാലും വർക്ക്ഷോപ്പ് സെറ്റാണ്. നമുക്ക് എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നോക്കാം. ഗൈസ് നമുക്കൊരു കോൾ വരുന്നുണ്ട് കേട്ടോ. മറ്റേ ഫാദർ ഫിലിപ്പാണ് കേട്ടോ. മറ്റേ ഫാദർ നമ്മൾ അന്ന് പോയി കണ്ട ഗൈസ്. ഫാദർ വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഒന്ന് അർജൻറ്റായിട്ട് കാണാൻ പറ്റുമോ. അയാളുടെ ഒരു ഫാം ഇവിടെ തൊട്ടടുത്തുണ്ട്, കുറച്ച് പ്രോപ്പർട്ടി. അവിടെ അദ്ദേഹം അയാൾ വന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരാൻ പറയും. നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഡ്രൈവ് ഉണ്ട്. പക്ഷേ എന്തായാലും നമ്മളെ വണ്ടിയുടെ കേസ് പറയാൻ തന്നെയാണ് വിളിക്കുന്നത്. നമുക്ക് എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. നമുക്ക് ജോജോയും കൂടെ ഫ്രീ ആണോ എന്ന് ചോദിച്ചു നോക്കാം. അവൻ ഫ്രീ ആണെങ്കിൽ അവനെയും കൂടെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല നമുക്ക് ഒറ്റയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങേര് സംസാരമൊന്നും അത്ര പിടിച്ചില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ജോജോ ചോദിച്ചോ കൈസ്. ജോജോ ചോദിച്ചോ പറഞ്ഞാൽ അവൻ ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു കസ്റ്റമറെ അങ്ങ് വിട്ടിട്ട് നമുക്ക് പൊത്ത് പോകാമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും കൈസ് നമുക്കൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ആ കസ്റ്റമർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് വിട്ടിട്ട് നമുക്ക് നമ്മളോട് വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചിപ്പോൾ ഏകദേശം ഈവനിങ്ങോ ടൈം ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് അങ്ങനെ അവൻ കസ്റ്റമറെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. എല്ലാം വർക്കർ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമുക്ക് ആ ഒരു ലൊക്കേഷനിലോട്ട് പോകാമല്ലോ. നമുക്ക് ജോജോയ്ക്ക് ആ ലൊക്കേഷൻ നല്ലപോലെ അറിയാം കേട്ടോ. നമുക്ക് കിട്ടിയെന്ന് ആ ലൊക്കേഷൻ കറക്റ്റ് അറിയാം. അവരുടെ ഒരു ഫാം വുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെയോ ബിസിനസ്സും കാര്യങ്ങളും നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട്. മഴയാണ് ഗൈസ്, മൊത്തത്തിൽ മഴ പെയ്ത് കിടപ്പുണ്ട്. അതോ നിപ്പുണ്ട് കേട്ടോ ആശൻ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ അറിയാം. ഇതാണ് ഫാദറാണ്, ഫാദർ ഫിലിപ്പ് ലൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്പരും കാര്യങ്ങളൊക്കെ മാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യ. നമുക്ക് എന്തായാലും ഇറങ്ങി ചോദിച്ചു നോക്കാം. ആശ അവിടെ നിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫാദറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കാം. നല്ല മഴയും മഞ്ഞും കാറ്റും മൊത്തം ഒരു ഡാർക്ക് സീനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹലോ ഫാദർ. ഓ ഫാദർ തെറച്ചൊക്കെ പോകണം. ഫാദർ ഗൈസ്, അപ്പോൾ ഫാദർ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സംഭവത്തെക്കുറിച്ച് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എനിക്കത് അപ്പോൾ പറഞ്ഞു തരാൻ ഒരു മൈൻഡ് ഇല്ലായിരുന്നു. അത് കുറച്ചുകൂടെ കൺഫേം ആക്കിയിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറയാത്തത്. അതുകൊണ്ട് ആ നമ്പർ വാങ്ങിച്ച് വെച്ചതെന്നാണ് പറയുന്നത്. ഗൈസ് ഫാദർ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഒരു എന്താ പറയുക, ഇതിനപ്പോൾ എന്താ പറയുക, ഒരു ഒരു ശക്തി ഇതിനകത്തുണ്ട്. പക്ഷേ അത് നിങ്ങൾക്കൊരിക്കലും ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പ് സാധനമല്ല. നിങ്ങൾക്ക് അതൊരു മിത്രമായിട്ടാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. പക്ഷേ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ, നമ്മളല്ല ഞാൻ, ഈ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ മിനിയെ ഈ വേറൊരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ കൊടുക്കുകയോ അതല്ലെങ്കിൽ ഇത് വിൽക്കാൻ ശ്രമിക്കുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ വിൽക്കുന്ന ആളിന് അല്ലെങ്കിൽ ആ ഓടിക്കുന്ന ആളിന് അത് തിരിച്ചാവും, അതായത് ശത്രുവാവും, ആളുടെ തീർക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി ഗൈസ്. അപ്പോൾ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ പറ്റുമെന്ന് ചോദിച്ചപ്പം പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉറവിടം എന്താണെന്ന് അറിയാതെ ഇതിലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് അറിയണം. നമുക്ക് ആ സുമതി വളവിൽ നിന്നാണ് സംഭവം വന്നത്. പക്ഷേ ഈ വന്ന ആൾ ഏതാണ്, ഈ ആളിന് എന്താണ് ബാക്ക്ഗ്രൗണ്ട്, ഇത് എങ്ങനെയാണ് ഇയാൾ മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തായാലും ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താനെങ്കിലും പറ്റുള്ളൂ എന്നാണ് ഫാദർ പറയുന്നത്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ പുറകെയാണ് ഓട്ടം. ഇനിയിപ്പോൾ അറിയില്ല എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു എപ്പിസോഡ് കൂടെ ചെൻഡിയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർ എപ്പിസോഡുകൾ എല്ലാം നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിരിക്കുക എങ്കിലേ നിങ്ങൾക്ക് ഇത് കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കില്ല ഗൈസ്. അപ്പോൾ ലൈക്ക് അടിക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ എപ്പിസോഡിൽ എന്തൊക്കെ കൊണ്ടുവരണം, ഏതൊക്കെ സിറ്റുവേഷൻസ് ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളും കൂടി കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തായാലും നമ്മളെ കഴിഞ്ഞ എപ്പിസോഡ്സുകളും കൂടി എല്ലാം കൂടെ കയറി ഒന്ന് കാണുക. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടിയൊറ്റ എപ്പിസോഡുമായി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.